കുന്നിലെ ആ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സന്തോഷ കളിയാടുന്ന സമയത്താണ് നമ്മുടെ നമ്മളെ തേടി ഒരു അപകടം വരുന്നത്. ഒമ്പതാം ക്ലാസ് കഴിയാറായിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരിയിൽ ഞങ്ങൾക്ക് എക്സാം ആയിരുന്നു. ജനുവരി 5-ാം തീയതിയാണ് അപകടം പറ്റിയത്. അതിന്റെ മുമ്പേ ഇങ്ങനെ അപകടത്തിന്റെ ഒരു സീരീസ് തന്നെയായിരുന്നു സാർ. അങ്ങനെ അപകടം ഉണ്ടായോ? സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അപകടം ഉണ്ടായിരുന്നു. അതിനുശേഷം അത് 2-ാം ക്ലാസ് പഠിക്കുമ്പോ സ്കൂൾ ബസ് മറിഞ്ഞു. അതെ, ന്യൂസ് പേപ്പറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സ്കൂൾ ബസ് അതിങ്ങനെ താഴോട്ട് പോവായിരുന്നു. ഞങ്ങൾ കുന്നിന്റെ മേളിൽ ഇങ്ങനെ താഴോട്ട് പോവായിരുന്നു. താഴേക്ക് പോകുന്ന സമയത്ത് ഇരിക്കുമ്പോ ഞങ്ങൾ ചെറിയ കുട്ടികളാവുമ്പോ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നു. ആ സമയത്ത് പെട്ടെന്നാണ് ഈ ബസ് ഇങ്ങനെ സ്പീഡ് കൂടിയ പോലെ ഫീൽ ചെയ്തത്. എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നി. അതിന്റെ ഇടയിൽ അവിടെ ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ഏട്ടൻ ആ ഏട്ടന്റെ സിസ്റ്ററിനെയും കൊണ്ട് ചാടിയിരുന്നു ആ ബസ്സിൽ നിന്ന്. മറിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് പേടിച്ചിട്ട്. അവർക്കൊന്നും പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമായിരുന്നു. പക്ഷെ എങ്ങനെയോ ഞങ്ങൾ ബസ് മറിഞ്ഞു. അത് താഴെ ഒരു കൊക്കയാണുള്ളത്. അപ്പൊ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് ഉള്ളതുകൊണ്ട് മാത്രം ഞങ്ങൾ രക്ഷപ്പെട്ടു. ആ ബിൽഡിംഗിലും പോയി തട്ടിയിട്ട് നിന്നു. അപ്പൊ ഞങ്ങൾക്ക് ഒന്നും സംഭവിച്ചു. അതായത് ഒന്ന് രണ്ട് കറക്കം മറിഞ്ഞിട്ട് അങ്ങനെയാണ് അവിടെ നിന്നത്. ആ മറിഞ്ഞു, 2-3 പ്രാവശ്യം മറിഞ്ഞിട്ട് അവിടെ പോയിട്ട് തട്ടി നിന്നതായിരുന്നു. അഞ്ജനിക്ക് പക്ഷേ എന്തോ ഒരു സാധനം കളഞ്ഞു പോയിരുന്നല്ലോ. എന്തായിരുന്നു ഷൂ? ഈ അപകടത്തിനിടയിലെ വലിയ അപകടത്തെ കുറിച്ച് ആൾക്കാർ പറഞ്ഞോണ്ടിരിക്കുമ്പോ എന്റെ ഷൂ എവിടെ പോയി, എന്റെ ഷൂ എവിടെ പോയി. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു മൊമെന്റ് ആണ്. അത് ജീവൻ തിരിച്ചു കിട്ടിയിട്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ ആ സമയത്ത് എനിക്ക് എന്റെ ഒരു കാലിൽ ഷൂസ് കാണാനില്ല. അപ്പൊ ഭയങ്കര സങ്കടമായിരുന്നു. പുതിയ ഷൂ ആണത്. അത് പോയപ്പോ പിന്നെ ഭയങ്കര സങ്കടമായിപ്പോയി. ലാസ്റ്റ് ഞാൻ ഇറങ്ങി വന്നപ്പോ ഏട്ടൻ എന്നെ കാണാനിട്ട് കരഞ്ഞോണ്ടിരിക്കുക, തെരഞ്ഞ അവിടെ ഇങ്ങനെ തെരഞ്ഞോണ്ടിരിക്കുകയാണ്. കൂടെ കരയുന്നുണ്ട്. ആ ഞാനിങ്ങനെ അങ്ങനെ ബസ്സിന്ന് ഞങ്ങൾ പുറത്തോട്ടൊന്നും വീണിട്ടില്ല. പക്ഷെ സീറ്റിൽ നിന്ന് വീണു. എന്നിട്ട് അവര് ആ കമ്പിയുടെ മേലെ പോയി തട്ടിയായിരുന്നു ചെയ്തത്. നല്ലൊരു അപകടമായിരുന്നു. രക്ഷപ്പെട്ടു എന്നാ പറയുന്ന ഒരു ചെറിയൊരു പൊളിയാനായ ഒരു ബിൽഡിംഗ് ആയിരുന്നു അത്. അത് എന്തോ ഒരു ഭാഗ്യത്തിന് അത് നമ്മളെ തടഞ്ഞു നിർത്തി. ആ ഒരു ഇൻസിഡന്റിൽ എല്ലാവരും ടെൻഷൻ അടിച്ച് പേടിച്ചിരിക്കുകയായിരുന്നു. ഒരു 10-50 കുട്ടികളോടുണ്ടായിരുന്നു. എന്റെ അടുത്ത് വന്ന് ആദ്യം ചോദിച്ചത് ഇതാണ്, എന്റെ ഒരു ഷൂ കാണാനില്ല ഏട്ടാ. അങ്ങനെ ഒരു ഇൻസിഡന്റ് എക്കണോമിസ്റ്റ് ഉണ്ട് മനസ്സിൽ. നന്നായി. അത് കഴിഞ്ഞ് ഈ 2-ാം ക്ലാസ്സിലെ ഈ ദൗത്യത്തിന് ശേഷം പിന്നീട് എപ്പോഴാ അപകടം വന്നു കയറിയത്? പിന്നീട് 2015 ഈ മേജർ ആക്സിഡന്റ്. മേജർ ആക്സിഡന്റ് പിന്നെ അതല്ല, ഈ അഞ്ജനിക്ക് വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവുണ്ടെന്നൊക്കെ പുതിയ സംസാരമുണ്ട്. ചെറുതായിട്ടുണ്ട്. ഈ 2015 അപകടം വരാൻ പോകുന്നു തലച്ചോറിൽ ആരോ മന്ത്രിക്കുന്ന പോലെ. ആ ചെറുതായിട്ടൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. അതും തോന്നാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് ഒക്കെ ക്ഷണിച്ചു വരുത്തിയത്. അമ്മ പോവേണ്ടതായിരുന്നു ശരിക്കും ഏട്ടന്റെ കൂടെ അന്ന്. പക്ഷെ ഞാൻ തന്നെ വാശി പിടിച്ച് ഞാൻ പോയിക്കോളെ, എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും പോവാന്ന് കേട്ടുകഴിഞ്ഞാൽ അപ്പൊ ഇറങ്ങി ഓടുന്ന ആളാണ്. അപ്പൊ ഞാൻ എനിക്ക് ഒരുങ്ങാൻ കുറച്ച് സമയമൊക്കെ വേണമായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം മാത്രം ഞാൻ 2 മിനിറ്റ് കൊണ്ട് ഒരുങ്ങി വന്നു. അതും എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ആയിരുന്നു ഇട്ടത്, പുതിയ ഡ്രസ്സ്, തൊട്ടടുത്ത സ്റ്റോപ്പിലേക്ക് പോവാന്. പക്ഷെ അന്ന് അങ്ങനെ ചെയ്തപ്പോ എനിക്ക് എന്തോ ഒരു ഫീല് വന്നു. പിന്നെ അതേപോലെ തന്നെ ഞാൻ അമ്മേനോട് പറയുകയും ചെയ്തു, എന്തോ ഒരു സുഖമില്ലാത്ത പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. സാധാരണ ഇദ്ദേഹം പറയാറുണ്ടോ അമ്മയോട് എവിടെയൊക്കെ പോകുമ്പോ? അന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ഞാനായിരുന്നു പോണ്ടായിരുന്നത് അന്ന്. പക്ഷെ അന്ന് അവള് പറഞ്ഞു ഞാൻ പോവാ, ഞാൻ പോയിക്കൊള്ളാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അങ്ങനെ വിചാരിച്ചിട്ടല്ല, പക്ഷെ എന്താന്നറിയില്ല, അങ്ങനെ തോന്നി പോവാൻ. അങ്ങനെ വന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ഇറങ്ങി പോവായിരുന്നു. ഡോക്ടറെ അടുത്തേക്ക് പോവായിരുന്നു, ഏട്ടന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോവായിരുന്നു. അതെ, അമ്മ പോവേണ്ടതിന് പകരം ഞാൻ പോയി. അപ്പൊ അങ്ങനെ പോയ സമയത്ത് അവിടേക്ക് പോയി ഡോക്ടർ തിരക്കാണെന്ന് തോന്നിയപ്പോ ഞങ്ങൾക്ക് വേണമെങ്കിൽ, ശരിക്കും ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ ആണ്, ഞങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിൽ കൂടെ പോവാം. പക്ഷെ ഞങ്ങൾ അങ്ങനെ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പേഷ്യൻസ് കാത്തിരിക്കല്ലേ. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഞങ്ങളുടെ ആവശ്യം നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ലാന്ന് തോന്നി. അതുകൊണ്ട് കുറച്ചുനേരം വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു ആദ്യം. പിന്നെ ഒരുപാട് സമയം എടുക്കും തോന്നിയപ്പോ ഞാൻ തന്നെ ഏട്ടനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് അമ്മമ്മയുടെ സിസ്റ്ററിന്റെ വീട്ടിലോട്ട് പോവാന്ന്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോവാൻ നിൽക്കായിരുന്നു. അവിടേക്കും പോവാൻ ശരിക്കും 2 വഴി ഉണ്ടായിരുന്നു. അതും ഞാൻ തന്നെയാണ് ചൂസ് ചെയ്തത്, നമുക്ക് നേരെ പോയിട്ട് റൈറ്റ് എടുക്കാന്ന്, അല്ലെങ്കിൽ അതിന് പകരം നമുക്ക് പുറകോട്ട് പോയിട്ട് റൈറ്റ് എടുത്തിട്ട് പോയാലും മതി. അങ്ങനെ നേരെ പോവാന്ന് വിചാരിച്ചിട്ട് നേരെ പോയതാണ് ഞങ്ങള്. ആ പോകുന്ന വഴിക്ക് പെട്ടെന്ന് നമുക്ക് ആ സ്കൂട്ടറിലായിരുന്നു. അവിടെ ഞങ്ങൾ വലിയൊരു തെറ്റ് ചെയ്തു, ഞങ്ങളല്ല എന്റെ ഏട്ടൻ ഒരു വലിയ തെറ്റ് ചെയ്തു. കാരണം ഏട്ടൻ അന്ന് ലൈസൻസ് കിട്ടിയിട്ടില്ല. ആ 17 വയസ്സായിട്ടോ ഉള്ള ഏട്ടന്, 17 ആയിട്ടില്ല ആവുന്നു. അപ്പൊ അന്ന് അങ്ങനെ പോയ സമയത്ത് നമ്മൾ റൈറ്റ് തിരിയുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഒരു ബസ് വന്നിടിച്ചതായിരുന്നു.
ആ ബസ് വന്ന് ഇടിച്ചപ്പോ ഏട്ടൻ അല്ല പ്രൈവറ്റ് ബസ്സാണ്, പ്രൈവറ്റ് ബസ്സാണ്. അമ്മ ശരിക്കും സ്കൂളിൽ പോയിരുന്ന സമയത്ത് അമ്മ തിരിച്ചു വരുന്ന ബസ്സാണ് അത്. അമ്മ ശരിക്കും അന്ന് സ്കൂളിൽ പോയിരുന്നെങ്കിൽ അമ്മ ആ ബസ്സിൽ ഉണ്ടാവുമായിരുന്നു. പക്ഷെ അമ്മ അന്ന് പോയിട്ടില്ല, അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അമ്മ അന്ന് പോയിട്ടില്ല. അപ്പൊ അങ്ങനെ ആ ബസ് പുറകിൽ വന്ന് ഇടിച്ചപ്പോ ഏട്ടനും വീണു ഞാനും വീണു. പക്ഷെ ഞാൻ ബസ്സിന്റെ ഹൈറ്റിൽ പൊങ്ങിയിട്ടാണ് താഴെ വീണത് എന്ന് നാട്ടുകാർ പറയുന്നത്. അതെ, നല്ല സ്പീഡിൽ അവരുടെ സൈഡിലായിരുന്നു മിസ്റ്റേക്ക്. കാരണം ഞങ്ങള് റൈറ്റ് ടേൺ എടുക്കാൻ വേണ്ടി പോവായിരുന്നു. അതെ, അപ്പൊ നമ്മള് മിറർ ഒക്കെ നോക്കി ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ട് ഫുൾ പ്രോപ്പർ ആയിരുന്നു. അതൊക്കെ ആയിട്ട് നന്നായിട്ട് ഞാൻ നോക്കി ചെയ്തിരുന്നത്. പക്ഷെ ബസ് പെട്ടെന്ന് വന്നത് നമ്മൾ അറിഞ്ഞില്ല, അത്ര വേഗത്തിൽ വന്നിട്ടായിരുന്നു ഇടിച്ചത്. അതൊരു വളവും കൂടി ആയിരുന്നു. അപ്പൊ ആ സമയത്ത് അങ്ങനെ ശരിക്കും വളവിലൊന്നും അങ്ങനെ സ്പീഡിൽ എടുക്കാൻ പാടില്ല, എന്നാലും അവര് അത്ര സ്പീഡിൽ വന്നിട്ടുണ്ട്. നല്ല സ്പീഡിൽ, നല്ല സ്പീഡിലാണ്. അങ്ങനെയാണ് കണ്ടു നിന്നവര് പറയുന്നത്. അതൊന്നും എനിക്ക് ഓർമ്മയില്ല, ഇടിച്ചതും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് സാർ. അപ്പൊ ആ സമയത്ത് ബസ് വന്ന് ഇടിച്ചു, അതിന്റെ മേലെ ഞാൻ ആ ഹൈറ്റിൽ പൊങ്ങി താഴെ വീണു. കണ്ടവരൊക്കെ ചോദിക്കും ആ കുട്ടി ഇപ്പോഴും ജീവനോടെ ഉണ്ടോന്ന്. അങ്ങനെ വന്ന സമയത്ത് ഏട്ടന് പിന്നെ ഹെൽമെറ്റ് വെച്ചതുകൊണ്ട് ഒന്നും പറ്റിയില്ല, ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്രിട്ടിക്കൽ ആയിരുന്നു. പക്ഷെ ആ സമയത്ത് അപ്പൊ ഞാൻ ശരിക്കും വിചാരിച്ചു ദൈവം ശരിക്കും വന്നതാണെന്ന്. കാരണം എന്റെ അച്ഛനും അമ്മയും അറിയുന്നതിന് മുമ്പേ തന്നെ അവരറിഞ്ഞു, ഇവരറിഞ്ഞു, അമ്മയെ അറിയിച്ചിട്ടില്ലായിരുന്നു. അച്ഛൻ അറിഞ്ഞ അച്ഛൻ വേഗം ഞങ്ങളുടെ അടുത്തേക്ക് എത്താൻ നിൽക്കുകയായിരുന്നു. പിന്നെ ഒന്നാമത്തെ വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നാട്ടിൽ തന്നെയായിരുന്നു അപകടം നടന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഞങ്ങൾ അറിയുന്നവരായതുകൊണ്ട് വേഗം തന്നെ ആംബുലൻസ് ഒക്കെ വിളിച്ച് പോവാന്നുള്ള രീതിക്കായിരുന്നു കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. പക്ഷെ ആ സമയത്ത് ദൈവം അനുഗ്രഹിച്ച് ദൈവം കൊണ്ടുവന്ന പോലെ എൻ്റെ അച്ഛൻ്റെ ബ്രദറിൻ്റെ വൈഫും ബ്രദറും വന്നു. ആന്റി ഹെഡ് നേഴ്സ് ആണ്, അവിടെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഹെഡ് നേഴ്സ് ആണ്. അപ്പൊ ആന്റി വന്നു. ആന്റി വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. ആന്റിയും അതിനൊരു വലിയ റീസൺ ആണ്. ആന്റി എന്ത് ചെയ്തു എന്ന് വെച്ചാ, എനിക്ക് പുറമേ കാണാൻ ഒരു പ്രശ്നവും ഇല്ല, ഒരു കുഴപ്പമില്ല, ബ്ലഡ് ലോസ് ഒന്നും ഇല്ല, ബോധമില്ല. ഞാൻ വീണ അപ്പൊ തന്നെ വൊമിറ്റ് ചെയ്തു, അതേപോലെ തന്നെ എനിക്ക് അപസ്മാരം വന്നു എന്ന് പറയുന്നു. അപ്പൊ ആ സമയത്ത് ആന്റി എനിക്കില്ല, അന്ന് ആദ്യമായിട്ടാണ്. അതെ സാർ, അതെ. ആ സമയത്ത് സൂചിപ്പിച്ചതാണ് എന്തോ അകത്ത് പറ്റിയിട്ടുണ്ട് എന്നുള്ളത്, ബോഡി തന്നെ കാണിച്ച സയൻസ് ആണത് സാർ. അപ്പൊ ഇതൊന്നും നമുക്ക് അറിയില്ലല്ലോ സാർ. അപ്പൊ ആ സമയത്താണ് ആന്റി വന്നത്. ആന്റി വന്നപ്പോ ആന്റിക്ക് മനസ്സിലായി കുട്ടിക്ക് ഹെഡ് ഇഞ്ചുറി ആണ് അല്ലെങ്കിൽ എന്തോ ഒരു ഇന്റേണൽ ഇഞ്ചുറി ആണ്. അപ്പൊ നമുക്ക് കഴിയുന്നതും വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് ആന്റിക്ക് മനസ്സിലായി. അപ്പൊ ആന്റി അത് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചതുകൊണ്ട് നമുക്ക് വേഗം തന്നെ കാര്യങ്ങളൊക്കെ നീക്കാൻ പറ്റി. അങ്ങനെ കാര്യങ്ങളൊക്കെ വേഗം ചെയ്തു. ഏട്ടനെ നേരെ കൊണ്ടുപോയത് മിംസിലേക്കാണ്. പക്ഷെ എന്നെ കൊണ്ടുപോയത് ആദ്യം തന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ഡോക്ടർമാരൊന്നും അവൈലബിൾ ആയിരുന്നില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ എന്നെ വേറൊരു ഹോസ്പിറ്റലിൽ എത്തിക്കണം തോന്നി. അങ്ങോട്ട് പോകുന്ന വഴിക്ക് എന്റെ പൾസ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞില്ലാണ്ടേ സാർ, തീരെ ഇല്ലാണ്ടേ, കുറേ കുറഞ്ഞു കുറഞ്ഞ്, അതായത് ഇപ്പൊ തീരും ആ ഒരു അവസ്ഥയിലേക്കായിരുന്നു സാർ. അപ്പൊ ആ അങ്ങനൊരു അവസ്ഥ വന്നപ്പോ ആന്റി പറഞ്ഞു ഇനി നമുക്ക് കൂടുതൽ വെയിറ്റ് ചെയ്യാൻ പറ്റൂല, ആദ്യം കാണുന്ന ഹോസ്പിറ്റൽ ഏതാണോ അവിടേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന സമയത്താണ് ഞങ്ങൾക്കൊരു ഹോസ്പിറ്റൽ, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അവിടെ വന്നു, ബേബി മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ട്. അവിടെയുള്ള ഡോക്ടേഴ്സിനോട് എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം അവരും കൂടെയാണ് എൻ്റെ ഈ പുനർജന്മത്തിനുള്ള അത്രയും ഹാർഡ് എഫേർട്ട് എടുത്തിട്ടാണ് അവരെന്നെ തിരിച്ചു കൊണ്ടുവന്നത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും എങ്ങനെയൊക്കെയാണ് നാട്ടുകാരെ അറിയിച്ചത്. അമ്മേനെ കള്ളത്തരം പറഞ്ഞിട്ടൊക്കെയാണ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നത്. അച്ഛൻ ഫാസ്റ്റിൽ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അമ്മ വന്ന് നോക്കുമ്പോൾ നാട്ടുകാർ മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ നാട്ടുകാരും ഇത്രയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അവരുടെ പ്രാർത്ഥനയും കൂടി ആയിരിക്കും കേട്ടോ സാർ, ആയിരിക്കും നല്ല ആണ്. നാട്ടുകാർ മൊത്തം ഇത്ര നല്ല നല്ല നാട്ടുകാരെ കിട്ടിയതുകൊണ്ട് സെറിബ്രൽ ഹെമറേജ് ആയിരുന്നു. അപ്പോ അങ്ങനെ സംഭവിച്ചു. അതെ അതെ. അപ്പൊ അങ്ങനെ സംഭവിച്ചു, നമ്മളെ ബ്രെയിനിലേക്ക് കണക്ട് ചെയ്യുന്ന ബ്ലഡ് വെസൽസ് പൊട്ടുന്നതാണ് സംഭവം. അപ്പൊ അത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാല് അതിന്റെ ബൈ പ്രോഡക്ട്സ് ആയിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്ക്. അപ്പോ പ്രശ്നങ്ങളുണ്ടായി, ഡോക്ടേഴ്സ് മൂന്ന് കണ്ടീഷൻ ആണ് വെച്ചത്. അപ്പൊ ഒന്നെങ്കിലും നമുക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ഇത്ര നേരം ഓർമ്മ ഉണ്ടാവുള്ളൂ. ഒരു ഫിലിം ഉണ്ടല്ലോ സാർ, ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറഞ്ഞു, അങ്ങനെ ഒരു ഓർമ്മയുണ്ടോ ഈ മുഖം. അതെ അതെ, ആ ഫിലിമിൽ പറയുന്ന പോലെ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്, നമുക്ക് തലയ്ക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലോ സാർ. അതും അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു നെർവ് ഡാമേജ് ആവും. അപ്പൊ എനിക്ക് ആദ്യത്തെ രണ്ട് പ്രശ്നവും ഇല്ല, കാരണം കുറച്ച് ദിവസം ഞാൻ കോമയിലായിരുന്നെങ്കിലും ബോധമില്ലായിരുന്നു.
കൃത്യമായിട്ട് ഓർമ്മയില്ല. അതെ, ഐസിയുലായിരുന്നു. അപ്പൊ ആ സമയത്ത് ആദ്യം ഡോക്ടർ പറഞ്ഞിരുന്നത് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ കേട്ടോ, കാരണം അത്ര ക്രിട്ടിക്കൽ ആണെന്നായിരുന്നു ഡോക്ടർ ആദ്യം പറഞ്ഞിരുന്നത്. അപ്പൊ ആ പൾസ് ഇല്ല, അതും മേജർ സർജറി വേണമെന്നും പറഞ്ഞിരുന്നു ആ സമയത്ത്. അങ്ങനെ പറഞ്ഞ സമയത്ത് പെട്ടെന്ന് തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഡോക്ടർ തിരിച്ചു വന്ന് പറയാണ് സർ, അതായത് ഈ കുട്ടി എന്തോ ഒരു മിറാക്കിൾ സംഭവിച്ചിട്ടുണ്ട്, ഈ കുട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ല, ആളിപ്പോൾ അത്ര ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് കുറേയൊക്കെ ഫൈനാണെന്ന്. പക്ഷേങ്കിലും നമുക്ക് എന്താ സംഭവിച്ചതെന്ന് പറയണം എന്നുണ്ടെങ്കിൽ ആൾ കണ്ണു തുറക്കണം എന്ന് പറഞ്ഞു. അപ്പം ആ കണ്ണു തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത കുറച്ച് സമയം ഉണ്ടായിരുന്നു സാർ. ആ സമയം വരെ എത്ര ദിവസം എടുത്തു കണ്ണു തുറക്കാൻ? ഏകദേശം 10-15 ദിവസം. ഈ 15 ദിവസം കോമയിലായിരുന്നു? അതെ, ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. അതെ അതെ. അപ്പൊ അങ്ങനെ അത്ര ദിവസം കഴിഞ്ഞു. ഇങ്ങനെ ബോധം വന്നതിന് ശേഷം അവർ ടെസ്റ്റ് ചെയ്യായിരുന്നു ചെയ്തത്, എന്താണ് സംഭവിച്ചത് കറക്റ്റ് എന്താണെന്നുള്ളത് അവർ ഐഡന്റിഫൈ ചെയ്യായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്തപ്പോൾ ആദ്യത്തെ രണ്ട് കണ്ടീഷനും കുഴപ്പമൊന്നുമില്ല, എനിക്ക് അച്ഛനും അമ്മേനും ഏട്ടനെയും ഒക്കെ തിരിച്ചറിയാം, എല്ലാവരും തിരിച്ചറിയാം, അവിടെ ഉണ്ടായിരുന്നവരെയൊക്കെ തിരിച്ചറിയാം, അതേപോലെ തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷെ മൂന്നാമത്തെ കാര്യമാണ് എനിക്ക് സംഭവിച്ചത്, എനിക്ക് എൻ്റെ രണ്ട് നെർവ്സ് ഡാമേജായി, സ്മെല്ലിൻ്റെയും ടേസ്റ്റിൻ്റെയും നെർവ്സ് രണ്ടും ഡാമേജായി. പക്ഷെ അത് നെർവ് നമുക്ക് ഇങ്ങനെ തിരിച്ച് റീജനറേറ്റ് ആവും അത്, പക്ഷെ അതിന് കുറച്ച് സമയം പിടിക്കും സാർ. കുറച്ച് അറിയാൻ പറ്റും? അറിയില്ല, പ്രോപ്പർ ആയിട്ട് അറിയില്ല. ഇപ്പൊ കുറച്ചൊക്കെ അറിയാം, ചെറുതായിട്ട് ഇപ്പൊ മനസ്സിലാവും. ടേസ്റ്റും അതേപോലെ മധുരം ഉണ്ട് അല്ലെങ്കിൽ എരിവുണ്ട് പുളിയുണ്ട് എന്ന് കുറച്ചറിയാം, അല്ലാതെ കൂടുതലായിട്ട് തീരെ അറിയില്ല. മണം അറിയില്ല, ഒന്നും അറിയില്ല, രുചി അറിയില്ല, രുചി അറിയില്ല. ഓർമ്മ പൂർണ്ണമായിട്ടും ഇല്ലായിരുന്നു. അതെങ്ങനെ ഞാൻ പിന്നെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ എനിക്ക് ഒരു കാര്യം കുറെ നേരം ഓർത്തെടുക്കാൻ പറ്റില്ല, രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ അത്. ആ സമയത്താണ് എനിക്ക് എക്സാമും എടുത്തതായിരുന്നു. പക്ഷെ അന്ന് എന്റെ ടീച്ചേഴ്സും പ്രിൻസിപ്പളും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല സാർ. അവരെല്ലാ ദിവസവും വരുമായിരുന്നു, ഹോസ്പിറ്റലിലാണെങ്കിലും അതെ, ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും അതെ, എല്ലാ ദിവസവും വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും, എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. അവരന്ന് പ്രിൻസിപ്പൾ പറഞ്ഞിരുന്നു വേണമെങ്കിൽ എക്സാം മാറ്റാം, കാരണം 9th standard അല്ലേ, അപ്പൊ വേണമെങ്കിൽ എന്റെ എക്സാം മാറ്റിയിട്ട് പിന്നെ ഒരു ദിവസം എഴുതാൻ, റീടെസ്റ്റ് എഴുതാന്ന് പറഞ്ഞിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് എന്തോ ഒരു വാശി പോലെയായിരുന്നു ആ സമയത്ത് തന്നെ എഴുതണം എന്നുള്ളത്. പിന്നെ എന്റെ ഫ്രണ്ട്സും കുറച്ചുപേരൊക്കെ ഹെൽപ്പ് ചെയ്തു, എല്ലാരും കൂടെ ആയിട്ട് ഹെൽപ്പ് ചെയ്ത് ലാസ്റ്റ് നല്ല മാർക്കോടെ തന്നെ ഞാൻ പാസ്സായി. ഈ 7 കൊല്ലമായി ഈ അപകടം നടന്നിട്ട്. അതെ, ഉണ്ടാക്കിയ കാര്യം നല്ല ടെൻഷൻ ഉണ്ടാക്കിയിരുന്നു. കോഴിക്കോട് സിറ്റി കുന്നമംഗലം സ്റ്റേഷൻ സാറിന് അറിയായിരിക്കും, കുന്നമംഗലം സ്റ്റേഷനിലെ അറിയാം. അന്ന് ഉമ്മൻചാണ്ടി സാറ് അവിടെ വരുന്ന ദിവസമായതുകൊണ്ട് തിരക്കായിരുന്നു അന്ന്. അപ്പൊ ആ സമയത്താണ് ഇവർ ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് പിന്നെ പോലീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കോഴിക്കോട് സിറ്റി ട്രാഫിക്കിലാണ് സാർ, ട്രാഫിക്കിലാണ് സാർ. അന്ന് ഉമ്മൻചാണ്ടി സാർ ട്രാഫിക്കിൽ തന്നെ അപകടം നടന്നല്ലേ സാർ. എന്തോ ഭാഗ്യം കൊണ്ട് തന്നെ ഇവൻ ഹെൽമെറ്റ് വെച്ച് ചിൻ സ്ട്രാപ്പ് വെച്ചത് കാരണം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു സാർ. അപ്പോൾ ഞാൻ അറിയുന്നില്ല എങ്ങനെ സംഭവം നടക്കുന്ന വിവരങ്ങൾ അറിയുന്നില്ല. വീട്ടിൽ നിന്ന് ഇങ്ങനെ ഫോൺ വന്നുകൊണ്ടിരിക്കുക, നമ്മൾ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന സമയത്ത് മൊബൈൽ എടുക്കാറില്ല, എടുക്കാനുള്ള ഒരു ചാൻസ് ഇല്ല. ട്രാഫിക്കിലാകുമ്പോൾ സാറിന് അറിയാമല്ലോ എടുക്കാൻ നമ്മൾ പറ്റില്ല എന്ന് വെച്ചാൽ, നമ്മൾ ആ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നോക്കുക എന്നല്ലാതെ പറ്റത്തില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ വിളി വന്നുകൊണ്ട് നിൽക്കുക, അങ്ങനെ വിളി. ഇപ്പം ബൈക്ക് എടുത്ത് പോയിട്ടുണ്ടോയെന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ ഇല്ലാത്ത സമയത്ത് ബൈക്ക് എടുക്കാൻ ഞാൻ കൊടുക്കാറില്ല. എന്തോ ഒരു നിർഭാഗ്യവശാൽ ഇങ്ങനെ സംഭവിച്ചു പോയി. അന്ന് എൻ്റെ അനിയൻ്റെ വൈഫ് അവള് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ കോഴിക്കോട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവള് വന്ന് നോക്കി എന്നെ വിളിക്കുക, ഇങ്ങനെ പൾസ് കുറഞ്ഞ് ഇപ്പം മെഡിക്കൽ കോളേജിൽ നിന്ന് മാറ്റിക്കൊള്ളണം, അവിടെ കെയർ കിട്ടത്തില്ല എന്ന് ഞാൻ പറയത്തില്ല, അവിടെ നിന്ന് മാറ്റി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞ് അവിടെ ന്യൂറോ സർജൻ ശിവകുമാർ സാറ്, ശ്രീകുമാർ സാറ് ഇവർ അറ്റൻഡ് ചെയ്തു. അത് കാരണം ഇവരുണ്ട്, അവൾക്ക് അത്രയും സീരിയസ് ആയിട്ട് നിന്നായിരുന്നു, തിരിച്ചു കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയില്ലായിരുന്നു. രണ്ടാം ജന്മം ആണ് സാർ. അതങ്ങനെ പറയാൻ പറ്റത്തില്ല, ഒരിക്കലും പറയാൻ പറ്റത്തില്ല. മെഡിക്കൽ കോളേജ് എല്ലാവർക്കും ഈ പൈസ ഇല്ലാത്തവർക്കും എല്ലാവർക്കും മെഡിക്കൽ കോളേജ് നിലനിൽക്കുന്നുണ്ടാണ് ഒരുപാട് ആളുകളുടെ ജീവൻ ഇപ്പൊ ബാക്കിയെടുക്കുന്നത്. മെഡിക്കൽ കോളേജുകളും ജനറൽ ഹോസ്പിറ്റലുകളും അതുപോലുള്ള പ്രാഥമിക ആശുപത്രികളും അല്ലെങ്കിൽ സാധാരണക്കാരൻ എവിടെ പോകും? എവിടെയും പോകാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പ്രത്യേകിച്ച്. ഓക്കെ, അപ്പൊ എന്നിട്ട് എന്തായാലും ഇപ്പൊ 7 കൊല്ലമായി അല്ലേ. അപ്പൊ താങ്കൾക്ക് ഇപ്പം ഓർമ്മയ്ക്ക് പ്രശ്നമില്ല, മണം കുറച്ച് തിരിച്ചു വരുന്നു, രുചി ടേസ്റ്റ് ഒക്കെ കുറച്ച് കിട്ടുന്നു അല്ലേ? കുറച്ച് കുറച്ചായിട്ട് വരുന്നു. ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കുറച്ച് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ജീവിതം കുറച്ച് നോർമൽ ആകുന്നു എന്ന് അഞ്ജനയ്ക്ക് തോന്നിയത് എപ്പോഴാണ്?
രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ആക്സിഡന്റിന് ശേഷം. കാരണം ആ സമയത്തൊക്കെ എനിക്ക് ഒന്ന് ബാക്ക് ടു നോർമൽ ആയി വരാൻ കുറേ കഷ്ടപ്പെട്ടു. കാരണം ഞാനൊക്കെ എൻ്റെ ഒരു നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യത്തിന് സന്തോഷിക്കും, ചെറിയ ചെറിയ കാര്യത്തിന് സങ്കടപ്പെടുകയും. പക്ഷെ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ കരഞ്ഞു, അതാണ് പ്രശ്നം. ചെറിയ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ഭരതനാട്യം ചെയ്തിരുന്നു. അപ്പൊ ഭരതനാട്യം നർത്തകിയെന്നുള്ള നിലയിൽ പിന്നെ ഡാൻസിലേക്ക് മടങ്ങി വരാൻ പറ്റിയോ? ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സർ. ഡോക്ടർസ് എന്ത് പറഞ്ഞു, ഡാൻസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു? എനിക്ക് ബ്രെയിൻ ഇഞ്ചുറി മാത്രമല്ലായിരുന്നു സർ, ഹിപ്പ് ബോൺ ഫ്രാക്ചർ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഏകദേശം ഒന്ന് രണ്ട് മാസമൊക്കെ നല്ല റെസ്റ്റ് വേണ്ട സമയമായിരുന്നു. എന്നെ അച്ഛനും ഏട്ടനും ഒക്കെ എടുത്തിട്ടായിരുന്നു എക്സാമിനൊക്കെ കൊണ്ടുപോയത്. ഇപ്പൊ ഒന്ന് അടുത്തേക്ക് ഒന്ന് ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ പോലും ഇവർ രണ്ടുപേരും എടുക്കണം, അല്ലാതെ എനിക്ക് തീരെ നടക്കാൻ കഴിയില്ലായിരുന്നു സർ. അപ്പൊ ആ സമയത്ത് അതൊന്ന് നോർമലായി വരും എന്ന് ഞാൻ ആ ഒരു എനിക്ക് അന്നൊക്കെ ഒരു ഹോപ്പ് ഉണ്ട്. കാരണം ഇത്രയും വലിയ അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു, എനിക്ക് ഇത്രയല്ലേ പറ്റിയുള്ളൂ എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ലൈഫിൽ ഇനി എനിക്ക് എന്തൊക്കെയോ നേടാനുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഈ ജന്മ കിട്ടിയത്. നമുക്കൊരു കാര്യം ഇവിടെ നേടുമെന്ന് നോക്കാം. അതെ, നമുക്ക് മത്സരിക്കുന്ന എങ്ങനെയായി, നമുക്ക് ഒരു കോടിയുടെ സാധ്യത ഉണ്ടെന്നറിയാം. ഇതുവരെ ഒരു കോടിക്കാരൻ വന്നിട്ടില്ല, അല്ലെ? ഒരു കോടിക്കാരി വന്നിട്ടില്ല. അപ്പൊ ഈ കാര്യാണോ ഇതെന്ന് എനിക്ക് സംശയമുണ്ട്. പറയാൻ പറ്റില്ല സർ, ചിലപ്പോ ഇന്നൊരു നല്ല ദിവസമാ. ഇന്നെങ്ങനെയാ മത്സരിക്കുന്നത്? 10 ചോദ്യങ്ങൾ വഴി ഒരു കോടിയിലേക്ക്. ഈ പരിപാടി കണ്ടിട്ടുണ്ടോ? അപ്പൊ 20 ചോദ്യങ്ങൾ വഴി ഒരു കോടിയാണോ? 20 ചോദ്യം വഴി അത് മതിയോ? 10 ചോദ്യങ്ങളാണെ പെട്ടെന്ന് അറിയാം. വേണ്ട സർ, പതുക്കെ പോയാ മതി. ആക്സിഡന്റിനേക്കാളും വേഗമായിരിക്കും. എന്നാലും വേണ്ട, പതുക്കെ പോയാൽ മതി. ഒരു തിരക്കില്ലേ എത്ര നേരം നിക്കാൻ പറ്റുമോ അത്രയും നേരം കുഴപ്പമൊന്നുമില്ല. കാരണം താങ്കൾക്ക് വലിയൊരു അപകടം നടന്ന് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്നൊരു കുട്ടിയല്ലേ, ഒരു റീബർത്ത് അല്ലേ? റീബർത്തുകാരിയെ പരിചയപ്പെടുമ്പോൾ അവരുടെ മാനസികാവസ്ഥ ഒക്കെ പഠിക്കാം. ഒരു മെഡിക്കൽ സ്റ്റുഡന്റും അല്ലേ? അപ്പൊ ശാസ്ത്രീയമായിട്ട് വൈദ്യശാസ്ത്രപരമായിട്ടൊക്കെ എനിക്കും ആലോചിക്കാമല്ലോ. തീർച്ചയായിട്ടും.